അത് ഭയങ്കര ടീഡിയസ് ആയിരുന്നു അന്നത്തെ ആ ട്രിപ്പിലെ യാത്രകൾ. അതിനടുത്ത ദിവസം ഞങ്ങൾക്ക് കാറ്റനൂവ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഈ വാഷിങ്ടണിൽ നിന്ന് പോകേണ്ടത്. അതിനും 16 മണിക്കൂറോളം ബൈ റോഡ് യാത്രയാണായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഉറക്കം ഇല്ലാത്ത, ഞാൻ വിചാരിച്ചു എനിക്ക് വിശപ്പ് കുറവ്, പിന്നെ കാലൊക്കെ ചൊറിയുന്നു ഭയങ്കരമായിട്ട്, ആകപ്പാട് അസ്വസ്ഥതയുണ്ട്, പക്ഷെ വിശപ്പ് കുറവാണ്. അപ്പം ഞാൻ എല്ലാവരും കഴിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ പറയില്ല ഞാൻ വണ്ടിയിലിരുന്നോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനങ്ങനെ ഇരുന്നു. പക്ഷെ കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പരിപാടിയെല്ലാം നന്നായി. 14 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, 14 പ്രോഗ്രാമും ഗംഭീരമായിട്ട് ചെയ്ത് നാട്ടിൽ വന്നു. അപ്പോഴും എനിക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഡോക്ടറെ കണ്ടില്ല. കാരണം പൊതുവേ എനിക്ക് ആശുപത്രിയിൽ പോകാൻ മടിയാ, കാരണം അപ്പനുണ്ടായിരുന്ന കാലത്ത് അപ്പൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ ഈ ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം ഇവിടെ വരുമ്പോൾ അങ്ങനെ അല്ലല്ലോ, അപ്പം നമുക്ക് അറിയത്തില്ല ആശുപത്രികളിൽ ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി. ഏതായാലും ഇവിടെ വന്ന് 1 മാസം കൂടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ക്ഷീണമായി. അപ്പം ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നത്. നല്ലൊരു ഡോക്ടർ എന്ന് വെച്ചാൽ ഒന്നാമത് അദ്ദേഹത്തിന് എന്നെ അറിയാം, മനസ്സിലായി. ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഡോണ്ട് വറി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോഴാണ് 2 കിഡ്നിയും ഏതാണ്ട് 70% ഡാമേജിലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോണ്ട് വറി നമുക്ക് ഡയാലിസിസ് കൂടെ അങ്ങോട്ട് പോകാം. ഞാൻ പറഞ്ഞു ഡോക്ടറെ എൻ്റെ പണി ഇതാ, അതറിയാം. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ 2 ദിവസത്തിലോ ഒരിക്കലും ഇവിടെ ഒന്ന് കിടക്കാൻ പറ്റത്തില്ല. ഓ ബെറ്റർ യു ഗോ ഫോർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് പറയുക, ഒരു സെപ്റ്റംബറിലാണ് ഇത് നടക്കുന്നത്. കിഡ്നി മാറ്റി വെച്ചോളാം, മാറ്റി വെച്ചോളാം. അപ്പോൾ മാറ്റി വെച്ചാൽ നമുക്ക് നിങ്ങൾ വീണ്ടും യുവാവും, നോ പ്രോബ്ലം, നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. നല്ല ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്നൊരു ഡോക്ടറാണ് കേട്ടോ. അപ്പം അപ്പം പിന്നെ നമ്മൾ ചർച്ചയായി എന്ത് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അങ്ങേർക്ക് ഇതുപോലെ മാറ്റി വെച്ചതാണ്. അപ്പം ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചു. അപ്പം പുള്ളിയും പറഞ്ഞു ഞങ്ങളുടെ ഇടവകയിലൊക്കെ പറയാം അങ്ങനെ ചെയ്യുക എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ടെസ്റ്റുകളൊക്കെ ഒന്ന് നമുക്ക് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ദിവസം ഹോസ്പിറ്റലിലുള്ള സമയത്ത് ഒരു അച്ഛൻ എന്നെ വിളിക്കുക, വിളിച്ചിട്ട് പറഞ്ഞു മാർക്കോസ് അല്ലേ? ഞാൻ പറഞ്ഞു അതെ, ഞാനൊരു അച്ഛനാണ്, ഞാൻ അങ്ങോട്ടൊന്നും വരിക. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ അല്ല അച്ഛൻ, ഞാൻ ഹോസ്പിറ്റലിലാണ്, ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരാം. അപ്പോൾ ഡോക്ടറും പറഞ്ഞു വിളി ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് 35 വയസ്സേ ഉള്ളൂ, എനിക്ക് 56 വയസ്സുണ്ടന്നേരം. അപ്പം ഏറ്റവും അനുയോജ്യമായതും അത് അതാണ്, കാരണം നമ്മളെക്കാൾ ചെറിയ കിഡ്നിയാണ് നല്ലത്. ഇവിടെ വന്നു ടെസ്റ്റുകൾ. അപ്പം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ രാവിലെ 11 മണിക്കാണ്. അപ്പം അച്ഛൻ പറഞ്ഞു നോ പ്രോബ്ലം. ഞാൻ അച്ഛൻ ഭയങ്കരമായിട്ട് സഹകരിക്കുന്നു, അച്ഛൻ ടെസ്റ്റ് എല്ലാം ചെയ്തു. അപ്പോൾ ഡോക്ടർ പറയുമായിരുന്നു അത് കഴിഞ്ഞ് വേറെയും 1-2 ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, എല്ലാം 99.9 ഞാനുമായിട്ട് ചേരുവാണ്, ഭയങ്കരമായിട്ട് ചേർന്നു. അപ്പോൾ ഡോക്ടർ പറയാറ് ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചേർച്ചയുള്ളൊരു ഇത് കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഡിസംബറിൽ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. 3 ഡിസംബർ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, 3 മാർച്ചിൽ ഞാൻ പാടാനിറങ്ങി. അപ്പം ദൈവാധീനം എന്ന് പറയുന്നത് കാരണം അത്രയും കൃത്യമായിട്ട് ഉള്ള ഒരു ചേർച്ച ഒക്കെ, അതൊരു ദൈവത്തിന്റെ പരിപാലനയും ദൈവത്തിന്റെ ഇടപെടലും തന്നെയാണ്. അതാണ്, അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ.